ഈ പരിപാടിയിൽ ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. ഈ പരിപാടിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഹാസ്യ ചിത്രങ്ങളാണ്, കാരിക്കേച്ചറുകൾ. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ഈ ഹാസ്യ ചിത്രങ്ങൾ, ഇതിൽ അവതരിപ്പിക്കപ്പെടുന്ന ഈ ചിത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ, 2000 ആണ്ടിൽ ജീവിച്ചിരിക്കുന്നവരോ കഴിഞ്ഞ 100 ആണ്ടിൽ ജീവിച്ചിരുന്നവരോ മരിച്ചുപോയവരോ ആയ ആരുമായും എന്തെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമല്ല, മനഃപൂർവവുമല്ല. നമ്പ്യാരുടെയും ചാക്യാരുടെയും നർമ്മമൂറുന്ന ആക്ഷേപഹാസ്യത്തിൻ്റെ വഴിയിലൂടെ കുറേ കാലം അതിൻ്റെ ചിട്ടപ്പടി പഠിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ വഴിയിലൂടെ ഒരുപാട് മുമ്പേ പോയി അവരുടെ പുറകിൽ നിന്നുകൊണ്ട് ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന പരീക്ഷണമാണ് എൻ്റെ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെയുള്ള ഈ പരീക്ഷണത്തിന് നിങ്ങൾ സാക്ഷിയാകുന്നു എന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു ഇത് തുടങ്ങാൻ എല്ലാത്തിനും ഒരു തുടക്കം വേണമല്ലോ. തുടക്കം എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പത്തിലുള്ളൊരു തുടക്കമുണ്ട്. ഇതിൻ്റെ പേര് തന്നെ അതാണ്, ദൃശ്യ. എല്ലാം ഇന്ന് ദൃശ്യങ്ങളാണ്. എല്ലാ സംഗതികളും നമ്മളിങ്ങനെ ദൃശ്യങ്ങളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ദൃശ്യത്തിൻ്റെ ആ ഫ്രെയിമിനകത്തേക്കാണ്. എല്ലാ കാഴ്ചകളും നാം നിത്യജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ, നാം അറിയുന്ന കാര്യങ്ങൾ, നാം മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ദൃശ്യമാക്കി മാറ്റുകയാണ്. എന്തൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ കടന്നു പോകുന്ന നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ? ചിരി, ആദ്യം തന്നെ ആളുടെ മുഖത്ത് നോക്കുമ്പോൾ ചിരി, പിന്നെ സൗന്ദര്യം, മുഖം, പിന്നെ എന്തൊക്കെയാ, വസ്ത്രം. അങ്ങനെ മനസ്സിൽ സന്തോഷം തോന്നുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കൂടുതൽ താല്പര്യമെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഇന്ത്യക്കാരായ ഭൂരിഭാഗം പേരും അടങ്ങിയിട്ടുള്ള ഒരാളുകളുണ്ട്. അവരെ നമുക്ക് തീരെ ഇഷ്ടമല്ല. അവരാണ് ഭിക്ഷക്കാർ. ഭിക്ഷ ചോദിക്കുന്ന ആളുകളുടെ മുഖം ആർക്കും ഇഷ്ടമില്ല. അപ്പൊ ഈ ഭിക്ഷ എന്ന് പറയുമ്പോൾ, ഭിക്ഷാടനം എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ എളുപ്പത്തിൽ തോന്നുന്ന കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഈ ഭിക്ഷക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എവിടെയൊക്കെ കാണാം, എല്ലാ സ്ഥലത്തും കാണാം. അപ്പൊ ഭിക്ഷാടനത്തിനുള്ള പാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ, പണ്ട് ചൊരക്ക കൊണ്ടുള്ള പാത്രമായിരുന്നു അല്ലേ, പാത്രമാണതും, ചൊരക്ക കൊണ്ടുള്ള പാത്രം. ആ പാത്രത്തിൽ നിന്നും സ്റ്റീൽ പാത്രം, അലുമിനിയ പാത്രം. ഇപ്പൊ അവസാനം നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ പാത്രത്തിന്റെ സകല രീതിയും മാറി. ഇപ്പൊ കാർഡ് ഭിക്ഷയാണ്, കടലാസ് കൊണ്ട്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ വിതരണം ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരും. അപ്പോ ഈ കാർഡ് ഭിക്ഷ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ട്രെയിനിൽ കയറിയാൽ നമ്മൾ കേൾക്കുന്ന, സാധാരണ കേൾക്കുന്ന പാട്ടുകൾ, വണ്ടി പുകവണ്ടി, വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണി, തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും. അതൊക്കെ പോയി. ഇപ്പൊ പാടുന്ന ഏതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് പാടുന്നത് നിന്റെ കണ്ണിൽ വിരുന്നു വന്നു. ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് കയറൂ, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറിയിട്ട് നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര ബീജ്. ഇപ്പൊ അതും പോയി. ഇപ്പൊ പാടുന്നത് ആലില കണ്ണ നിന്റെ മുരളികയോതും. പക്ഷെ ആലില കണ്ണ എന്ന് പാട്ട് പാടിയ ആൾക്ക് അവാർഡല്ല കൊടുത്തത്, അദ്ദേഹത്തിന് പേവാർഡാണ് കിട്ടിയത്. അപ്പൊ ഈ അവാർഡ് ദാനം, അവാർഡ് ദാനം എന്ന് പേവാർഡ് കിട്ടി. അദ്ദേഹം പറയുന്ന എന്താണെന്ന് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞത്, അവാർഡ് എനിക്കില്ലാലും പകുതി പകുതി ഏറ്റു തരായിരുന്നു. എന്തിനപ്പം അങ്ങനെ കൊടുത്ത, എങ്ങനെയാണെങ്കിൽ എന്നെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ആവശ്യമില്ലാണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, അവാർഡ് കിട്ടിയ ആള് പറയുന്നത്, മണി വീണോ മോനെ ദിനേശ, എവിടെയാണ് മണി വീണു പോയത് മോനെ ദിനേശ. അതായത് ഈ കഥകളിക്കാരനായ കുഞ്ഞുകുട്ടൻ, കഥകളി നമ്മൾ ഒരുപാടുണ്ട്. കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന കഥകളിക്കാരൻ തിരുവനന്തപുരം വരെ നടന്നു വരുന്നുണ്ട്. എന്താ, വലുതും ഭിക്ഷ കിട്ട, തിരുവിതാംകൂർ രാജാവിനെ അനുവദിച്ച് ഭിക്ഷ കൊടുത്തു. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരുപാട് നർമ്മക്കാരുള്ള സ്ഥലമാണ്. എന്തൊക്കെ നർമ്മങ്ങളാ തിരുവനന്തപുരത്ത്, തിരുവനന്തപുരത്ത് കൈരളിയുള്ള നർമ്മം, നർമ്മ പാട്ടുകാർ, നർമ്മ കവികൾ. പക്ഷേ തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ നർമ്മക്കാരൻ ഇതൊന്നുമില്ല. ഏതാ, ഇവരെക്കാളൊക്കെ വലിയൊരു നർമ്മക്കാരൻ ആരാണെന്ന് അറിയാമോ? ഒനാദ്യായിട്ടായതുകൊണ്ട് അവാർഡ് കൊടുക്കാനും ഒരാദ്യമായിട്ട് ഇനിയും അവാർഡ് കിട്ടും, നല്ലപോലെ തമാശ പറഞ്ഞ അവാർഡ് കിട്ടും. പിന്നെ ഒരുപാട് പേര് അവനെ മോഹിപ്പിച്ച് കാണും കേട്ട്. എന്തായാലും ഇനി നോക്കാം, അടുത്ത വർഷം നോക്കാം കേട്ട എന്ന് പറയുന്ന ആളാണ്. ഇതിലും വലിയൊരു നർമ്മക്കാരനെ ഞാൻ എന്റെ ആയുസിൽ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് കോയമ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ മുഖ്യമന്ത്രിയാണോ, ഞാൻ കോയമ്പത്തൂർ നിന്ന് വിളിക്കുക. എന്താ കോയമ്പത്തൂർ? അല്ലെ, ഞാൻ പറയുന്നതേ, സാറിന് സുഖമാണോ എന്നറിയാൻ വിളിച്ചതാ. എനിക്ക് സുഖമില്ല, ദിവസം 10-15 ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് സുഖമില്ല. അല്ലെ, ഞാൻ സാറിന്റെ ക്ഷേമാന്വേഷണം, എനിക്ക് യാതൊരു ക്ഷേമവും ഇല്ല. എന്നാ ഞാൻ എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാം. അപ്പൊ ഇതുവരെ സംസാരിച്ചത് ഭർത്താവാ? എന്നാ ഭാര്യയ്ക്ക് കൊടുക്ക്. എന്താ നിന്റെ പേര്? എന്റെ പേര് വസുമതി. എന്താ വസുമതി, നിനക്ക് അവിടെ ജോലിയുണ്ടാ? അയ്യോ, എനിക്ക് ജോലിയില്ല സാർ. നിനക്ക് കുട്ടികളുണ്ടാ? അയ്യോ, എനിക്ക് കുട്ടികളും ഇല്ല സാർ. എന്നാ എനിക്കൊരു പരാതി അയക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ സാഹിബ് നമുക്ക് തന്ന ഭിക്ഷ ഇതൊന്നുമല്ല, ഭാഷയാണ്. ഭീഷയുടെ ഭീ ഒന്ന് വളച്ചു വെച്ച് ക്ഷായ ഒന്ന് നല്ലപോലെ ചെറുതാക്കിയ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് ഭാഷയില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ വയ്യ അല്ലേ. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ, ഓക്കെ, എക്സ്ക്യൂസ് മീ, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഡസൻറ്റ് മാറ്റർ, എവറിഥിങ് ഇറ്റ്സ് ഓൾ റൈറ്റ്.
പക്ഷേ നമ്മൾ പണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും നോ മെൻഷൻ. ഇന്ന് അങ്ങനെയല്ല, വെൽക്കം. ഇന്ന് താങ്ക്സ് പറഞ്ഞാൽ ഉടനെ കുട്ടികളടക്കം വെൽക്കം വെൽക്കം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നു, പക്ഷേ സർക്കാർ ചെയ്യുമ്പോൾ എല്ലാം മലയാളീകരിക്കാൻ പോവുകയാണ്. എല്ലാം അതാണ് നമ്മുടെ നൂറ്റാണ്ടിയത്തിലെ മലയാളീയം. കാരണം സർക്കാർ മലയാളീകരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഈ നൂറ്റാണ്ടി സംഭവിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫീസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇൻഫർമേഷൻ സെന്റർ എന്ന് മാറ്റും. എന്താവും? വിവരദ്വാരം എന്നാകും. ടിക്കറ്റ് കൗണ്ടർ എന്നതിനെ മാറ്റിക്കൊണ്ടായിരിക്കും ചീട്ട് മാഡം എന്നായിരിക്കും. പിന്നെ എന്താ പറയുക, ഈ വിവര സാങ്കേതിക വിദ്യ അതിന്റെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി. പിന്നെ വേറൊന്നുണ്ട്, ക്രീമി ലെയർ എന്നതിന്റെ മലയാളം അതിരസം കേൾക്കുക. എന്താണെന്നറിയാമോ? വെണ്ണപ്പാളി. അക്ഷരം മാറല്ലേ. അപ്പൊ ഈ മലയാളീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പാസ്പോർട്ട് എന്നതിന് കടത്തി ചീട്ട് എന്നാകും. പിന്നെ എന്തൊക്കെ ഐഡന്റിറ്റി കാർഡ് എന്നുള്ള വ്യക്തിത്വ ചീട്ട് എന്നായി മാറും. ഇതൊക്കെ മാറി മാറി വരുമ്പോഴാണ് ബെഞ്ച് എന്നതിന്റെ മലയാളം ആസനം താങ്ങി നീളപ്പലക എന്നാകും. സോപ്പ് എന്നുള്ളതിന് വസ്ത്രക്ഷാളന രാസയോഗ സാധനം എന്നാവും. പക്ഷേ റേഷൻ കാർഡിന്റെ മാത്രത്തിൽ പ്രശ്നം പിടിക്കാൻ പോകും. എന്താ? നാറ്റച്ചീട്ട് എന്നായി മാറും. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നു. നമ്മുടെ എല്ലാ കുട്ടികളും യു കെ ജിയിലാണ്, എൽ കെ ജിയിലാണ്. അച്ഛന്മാരൊക്കെ യു എ ഇയിലാണ് അല്ലെങ്കിൽ യു എസ് എയിലാണ്. വീട്ടിലുള്ള നമ്മുടെ കുട്ടികളുടെ അമ്മമാരൊക്കെ ഒന്നുമില്ലെങ്കിൽ എന്താ എൻ ജി ഒമാരാണ്, അല്ലെങ്കിൽ ശനിയാഴ്ച ക്ലാസ് എടുക്കാൻ മടിക്കുന്ന യു ജി സി കാരാണ്. നിങ്ങൾ ഈ പരിപാടി കാണുന്നത് മൂന്നക്ഷരമാണ്, ഡി ഡി കെ. അപ്പൊ ഇതൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഭിക്ഷാപാത്രം തുറന്നു വെച്ചിപ്പോ ആകാശത്ത്. എവിടെ? സ്റ്റാൻഡേർഡ് കൂടി 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 ഭിക്ഷാപാത്രം ആകാശത്തേക്ക് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുക. അതാണ് നമ്മുടെ അക്ഷയപാത്രം. എന്താ? എറ്റേണൽ ഡിഷ്. അതാണിപ്പോ, അതിലൂടെയാണ് നമ്മൾ കാഴ്ചയും കാഴ്ചയും കലയും കൊലയും കൊലപാതകങ്ങളൊക്കെ അതിലൂടെയാണ് കാഴ്ചകൾ കണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച എന്താണെന്നുണ്ടെങ്കിൽ, കേരളത്തെ കുറിച്ച് നമ്മുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞ മലയാളം ആർക്ക് പറഞ്ഞൂടാ? അതിനകത്ത് മലയാളിയാണെന്ന് ധരിക്കുന്ന മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടിക്കൊണ്ട് സാരിയിലൊക്കെ എന്റെ കേരളം എഴുതിക്കൊണ്ടൊരു സ്ത്രീ എന്നുകൊണ്ട് എന്റെ കേരളം എത്ര സുന്ദരം, എന്റെ കേരളം എത്ര സുന്ദരം, അത് മാത്രം വരാ എന്ന് പറയുകയാണ്. പിന്നെ വേറൊരാൾ തുള്ളാൻ തുടങ്ങും, മൗഗ്ലിയുടെ ചായയാണ്. മൗഗ്ലി അറിയുമോ? മൗഗ്ലി ജംഗിൾ ബുക്കിലെ മൗഗ്ലിയുടെ ചായയിലാണ് മൈക്കിൾ എന്ന് പറയുന്ന ജാക്സൺ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന ഇപ്പൊ ചാനൽ യുദ്ധങ്ങളാണ്. ചാനൽ യുദ്ധം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് എന്താ? ആ കറുത്ത കഷ്ണമാണ്. എന്താ അതിന്റെ പേര്? റിമോട്ട് കൺട്രോൾ. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മളെയൊക്കെ ഏറ്റവും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സാധനമാണ്, അത് സീരിയലുകളുടെ പ്രളയമാണ്. ഗമാ സീരിയലും മെഗാ സീരിയലുമായിട്ടുള്ളതൊക്കെ ആണെങ്കിലും ഈ പെട്ടിക്കകത്ത്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈ പെട്ടിക്കകത്ത് ഇതിലൂടെ വരുന്ന സംഗതികളിൽ നമ്മൾ ഏറ്റവും ഇപ്പോഴും ആഘോഷിക്കുന്ന സിനിമ തന്നെയാണ്. അടുത്തയാള്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ല കേട്ടോ കാര്യങ്ങൾ. സംഗതിയൊക്കെ ശരി തന്നെ അല്ലേ? അടുത്ത് ഗോപാലകൃഷ്ണൻ സാറുണ്ട്. നമ്മളൊന്നും പടത്തിൽ അഭിനയിപ്പിച്ചില്ലോ, എന്തോന്നത്? നമ്മളെയൊന്നും അഭിനയിപ്പിക്കാൻ തയ്യാറല്ല അല്ലേ? നന്നായി. ഇപ്പൊ എന്തായാലും നമ്മള് കുഴപ്പമില്ല. ഞാനൊരു തമാശ പറഞ്ഞതാണ് കേട്ടോ. തമാശ ആസ്വദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ബുദ്ധിയുള്ള ആളുകൾക്ക്, അതാണ് പ്രശ്നം. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടനെ തമാശ അറിയാം കേട്ടെ, മുമ്പേ ഇരുന്നോണ്ട് ചിരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം, പണ്ടത്തെ മോഹൻലാലല്ല ഇപ്പോ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല ശബ്ദം. ശബ്ദമൊക്കെ ആകെ മാറിയിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല, കൈകളിൽ നിറയെ ഇപ്പോൾ കഥകളി മുദ്രകളാണ്. പതാക, മുദ്രാക്യം, കടകം, മുഷ്ടി, കർത്തരി മുഖം, ശുഖതുണ്ടം, ഹംസപക്ഷം, ഹംസാശ്യം, കപിത്വം, ശിഖരം. പക്ഷെ മൃഗശീർഷം എന്ന മുദ്ര വന്നാൽ ഉടനെ പാടാൻ തുടങ്ങും. മാനേ മലരമ്പൻ വളർത്തുന്ന കന്നിമാനേക്കിയലിനങ്ങാത്ത കസ്തൂരി മാനേ കുറുമ്പിന്റെ കൊമ്പു കുലുക്കും. മാൻ എന്ന് പറഞ്ഞ പലതരം മാനുണ്ട്. ഏതൊക്കെ മാനാ? മാൻ, പുള്ളിമാൻ, പേടമാൻ, കസ്തൂരിമാൻ, സ്വർണമാൻ, അബ്ദുൾ റഹ്മാൻ, സുലൈമാൻ, പിന്നെ ആരാ? റഹ്മാൻ. പിന്നെ എല്ലാ ആഴ്ചയിലും നമ്മുടെ ടി വിയിൽ തന്നെ വരുന്നൊരു മാനുണ്ടല്ലോ, ഏത് മാനാ? അത് ഹനുമാൻ. പിന്നെ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളെ നമ്മൾ കാണാറുണ്ടല്ലോ, ആരാ? അത് ശക്തിമാൻ. പിന്നെ കുട്ടികൾക്ക് അച്ഛനേക്കാൾ അമ്മയേക്കാൾ ബഹുമാനം തോന്നുന്ന ഒരാളാണ് സൂപ്പർമാൻ. പിന്നെ നമ്മുടെ മുമ്പേ ഇരിക്കുന്ന എല്ലാ അമ്മാവന്മാരും എന്താന്ന് എല്ലാം കണ്ട് ശ്രമിച്ചിരിക്കുകയാണല്ലേ. എന്തായാലും ഫോട്ടോ ഒന്നും ആരും എടുത്തില്ല, ഒരു പടം എടുക്കുന്നോ? ദൂരദർശൻ ക്യാമറമാൻ തന്നെ ആണല്ലേ. പിന്നെ ഈ മീശ ഇപ്പം ഇങ്ങനെ മുകളിലോട്ടാണ്, കാരണം ഇതങ്ങ് പൊക്കി വെച്ചാലേ പടം ഹിറ്റാവൂ എന്നൊരു ധാരണയിലാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഒരു പടം എടുത്തുകൂടെ മോനെ? ദിനേശ അപ്പൊ നമ്മൾ എന്നും കാണുന്ന ഒരാളെ എന്ന് എവിടെ നോക്കിയാലും കാണാം, ഏതെങ്കിലും പോസ്റ്ററുകളിൽ, നമ്മുടെ വീട്ടിലെ ടി വിയിൽ, പിന്നെ പെമ്പിള്ളേർ അവതരിപ്പിക്കുന്ന ടി വി പരിപാടികളിൽ. നല്ല രസമല്ലേ പെമ്പിള്ളേർ കയ്യിൽ വിലക്ക് വെച്ച പോലെ എങ്ങനെ, അതിലേക്ക് എപ്പോഴും കാണാം. എപ്പോഴും കണ്ടു ഈ നടന്റെ ഈ ഹാസ്യ ചിത്രങ്ങൾക്ക് അപ്പുറത്ത് അടുത്ത നടൻ അടുത്ത ആരായിരിക്കും നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്.
സുരേഷ് ഗോപി അല്ല, സുരേഷ് ഗോപി അല്ല, വെണുവിട് വേണു എന്നാരോ പറഞ്ഞു. എന്തായാലും ഇന്നിവിടെ വരാൻ കഴിഞ്ഞു. ദൃശ്യ എന്ന് പറഞ്ഞ ഒട്ടനവധി ദൃശ്യങ്ങളുടെ ഒരു സങ്കലനമാണ്. ഇവിടെ വന്നു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും വേണം. അതിന് എനിക്ക് പാടാൻ തോന്നുന്ന ഒരു സംഗതി എന്താണെന്നുണ്ടെങ്കിൽ, കറുകറ കാർമൂകിൽ കൊമ്പനാന പുറത്തേറിയഴും മള്ളും മൂർത്തെ, പിന്നെ തോന്നും നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുമ്പോ നിന്തിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൻ ഞാൻ മയങ്ങി. അങ്ങനെയുണ്ട്. അപ്പൊ എന്തായാലും ഇന്നിവിടെ വന്ന് ദൃശ്യയ്ക്ക് എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട്. അടുത്ത ആൾ ആരായിരിക്കും? അത് നിങ്ങൾ ഇനി പറഞ്ഞില്ലെങ്കിൽ സംഗതി ശരിയാവില്ല. അടുത്ത എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. 5 സിനിമാ നടന്മാരിൽ ഒരാളുടെ ഹാസ്യ ചിത്രമാണ് ഇത്. അടുത്ത് നോക്കിക്കോളൂ, സൂക്ഷിച്ചു നോക്കണം കേട്ടോ. അതാ ഇനി ഞാനൊന്ന് ചിരിച്ചാൽ അദ്ദേഹത്തിന്റെ പല്ലിനൊരു ഗ്യാപ്പ് ഇല്ലേ, അതുവരെ ഫീൽ ചെയ്ത് നോക്കിക്കോളൂ. വളരെ സ്റ്റൈലൈസ്ഡ് ആക്ടറാണ്. ഈ സ്റ്റൈലൈസ്ഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പലർക്കും അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം പറയാം, പലതരത്തിൽ ഓരോ കഥാപാത്രങ്ങളും വിഭിന്നങ്ങളാണ്. ഓരോ കഥാപാത്രങ്ങൾക്ക് അനുഗുണമായി പലതരത്തിൽ ഡയലോഗ് പറയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നൃത്തം കണ്ട ശിഷ്ടം ഒരു സുന്ദരിയായി നർത്തകി അഭിനന്ദിച്ചുകൊണ്ട് ഇതേ എന്ത് പറയും, ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെ പറയും. എന്ത് പറയും? നൃത്തം മനോഹരമായിരുന്നു. അഭിനന്ദനങ്ങൾ. വല്ല ഡാൻസ് ഗ്രൂപ്പിലോ സിനിമയിലോ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അവസരം ഉണ്ടാക്കിത്തരാം. ഒരു മയോ ഇല്ലല്ലോ. അത് തന്നെ. അല്പം മദ്യപിച്ചുകൊണ്ട് എങ്ങനെയാണ് പറയാം? വേറെ തരത്തിൽ എങ്ങനെ പറയും? പട്ടയടിക്കുന്നു, വക്കത്തിൻ ബിസ്ക്കറ്റ് അടിക്കുന്നു, സ്റ്റാറ്റസിന്റെ പ്രശ്നം. പിന്നെ രോഹിണിക്ക് കുളിക്കും ജപിക്കും വേണേ. ഇവിടെ ഇവിടെ ഞാൻ പോയി കഴിക്കാൻ നിന്ന് മാനിച്ചുകൊണ്ടുവരാം. അതുപോലെ അയ്യപ്പൻ തവലയുടെയും പട്ടയുടെയും തൊട്ട് കാലം കുറയാ. അങ്ങനെ വളരെ ശൈലീകൃതമായി അഭിനയിക്കുന്ന മലയാള സിനിമ കണ്ട അപൂർവം നല്ല നടന്മാരുടെ ഒരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ നടന്റെ ഈ ഹാസ്യ ചിത്രത്തിനപ്പുറത്ത്. അപ്പൊ ഈ സിനിമയ്ക്കുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് സാഹിത്യ മണ്ഡലവുമായി ബന്ധപ്പെട്ട കുറെ ആളുകളുണ്ട്. ഇവിടെ വന്ന രണ്ടു മൂന്ന് ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? ആദ്യം ഈ പരിപാടി വള്ളുവനാടൻ ഭാഷയുടെ ആളാ. വള്ളുവനാടൻ ഭാഷ എന്ന് പറഞ്ഞ ഭാഷ സിനിമയുടെ മൊത്തം ഭാഷയെ കിട്ടും. ഇപ്പൊ കാസർഗോഡിൽ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതിയാലും, തിരുവനന്തപുരത്ത് ആൾ സ്ക്രിപ്റ്റ് എഴുതിയാലും, ഒറ്റപ്പാലത്ത് നിന്ന് സ്ക്രിപ്റ്റ് എഴുതിയാലും സിനിമയിൽ വരുമ്പോ ഇല്ലേട്ടോ, അറിയില്ലേട്ടോ, എന്റെ കുട്ടിയത് ഹായ് ഒന്ന് നിക്കിയ, ഇതാണ് രീതി. അപ്പൊ ഈ വള്ളുവനാടൻ ഭാഷയെ നമുക്ക് അതിഗംഭീരമായി പരിചയപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് ആരാ? ആ എം ടി വാസു. അദ്ദേഹത്തെ ഞാൻ കാണിക്കാം. അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് എനിക്കാണ് ഈ മുണ്ടുക. മുണ്ടിന്റെ ഒരറ്റം ഇങ്ങനെ പിടിക്കും. താ എങ്ങനെയാ നടക്കുക? മലയാള നോവൽ സാഹിത്യമായാലും അല്ലെങ്കിൽ എൻ്റെ രചനയുടെ കാര്യത്തിലായാലും, ഇപ്പം സിനിമ എന്ന് പറയുന്നതും ഈ സാഹിത്യം എന്ന് പറയുന്ന ഒരു നാണയത്തിന് രണ്ട് വശങ്ങളിലാണ്. അടുത്ത കാലം വലിയ സിനിമാ സംവിധാനമാണെങ്കിലും ഞാൻ വലിയ എഴുത്തുകാരനാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ നിങ്ങൾ കാണുന്ന പല രംഗങ്ങളും എൻ്റെ മനസ്സിലൂടെ ഉണ്ടായി വരുന്നതാണ്. ആരെ കണ്ടാലും ഒറ്റ ചിരിയിരിക്കും, പിന്നെ ഡയലോഗില്ല. ഒരാളൊരിക്കൽ ഒന്നര മണിക്കൂർ അടുത്തിരുന്ന് സംസാരിക്കും, അദ്ദേഹം ഒറ്റയിരിപ്പതാ. അതുകൊണ്ട് പോകാൻ നേരത്ത് അദ്ദേഹം വന്നിരുന്ന ആള് പറഞ്ഞു, ശരി പോട്ടെ സാർ എന്നിപ്പോ അദ്ദേഹം പറഞ്ഞു. അവര് പ്രസംഗം കോൺട്രാക്ട് എടുത്ത ആളുകൾ, ലോകത്തിലുള്ള എല്ലാ വിഷയത്തെ കുറിച്ചും പ്രസംഗം കോൺട്രാക്ട് എടുത്ത ആളാ. ആരാ? അതായത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സംഗതി ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെറുതായി നിങ്ങളിങ്ങനെ കൈയടിക്കുന്നത് കാണുമ്പോൾ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചാലോ എന്ന് പോലും ആലോചിക്കുകയാണ്. അതായത് ഈ ഇപ്പോൾ ഞാൻ മനുഷ്യൻ ചെറുതാകുന്നതിനെ കുറിച്ച് ഒരു കഥ പറയാം. ഒരാൾക്ക് കുറെ കാലം കടലിൽ പോയി കുളിക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അനവധി കാലം കടലിൽ കുളിച്ചപ്പോൾ അയാൾക്ക് തോന്നി, എന്തിന് കടലിൽ കുളിക്കണം, വീടിനടുത്തുള്ള പുഴയിലേക്ക് കുളി മാറ്റുകയാണ് ഉണ്ടായത്. കുറേ കാലം ഈ പുഴയിൽ കുളിച്ചപ്പോൾ അയാൾക്ക് തോന്നി, എന്തിന് പുഴയിൽ കുളിക്കണം, വീടിനടുത്തുള്ള കുളത്തിലേക്ക് കുളി മാറ്റി. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അതും ദൂരം കൂടിയപ്പോൾ വീട്ടിലുള്ള കിണറ്റിൽ ഒരു കയർ കെട്ടി ഇറങ്ങി മുങ്ങി കുളിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഇറങ്ങുക മുങ്ങുക എന്ന പരിപാടിയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പോലെ നിങ്ങളെപ്പോലെ അയാൾക്ക് ബുദ്ധിയുണ്ടായപ്പോഴാണ് വലിയ പാത്രങ്ങളിൽ വെള്ളം കോരി ഒഴിച്ച് കുളിക്കാൻ തുടങ്ങി.
കഴിഞ്ഞ മാസം മുതൽ അയാൾ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് കുളി മാറ്റി. കഴിഞ്ഞ ആഴ്ച അയാൾ ഒരു കപ്പ് വെള്ളത്തിൽ കുളിച്ചിരിക്കാം. ഇന്നലെ അയാൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുളിച്ചിരിക്കാം. നാളെ ഒരു സ്പൂൺ വെള്ളത്തിലും കുളിച്ചിരിക്കാം. മറ്റന്നാൾ കുളിയേ ഇല്ല എന്നൊരവസ്ഥയിലുള്ള ഒരു പുള്ളിയായി അദ്ദേഹം മാറി എന്നൊന്നും കാണുക. സാംസ്കാരിക രംഗത്ത് രണ്ടുപേരാണ്. അടുത്ത ആൾ ആരാണെന്നറിയോ? പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു. കോതമ്പു കതിരിന്റെ നിറമാണ് പേടിച്ചാവേടമാൻ. എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കവിത എഴുതുന്നയാളാണ്. നമ്മുടെ നാട്ടിൽ സ്പോൺസർഷിപ്പിന്റെ ഒരു സെൻസർഷിപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞ ഒരാളുമാണ് അദ്ദേഹം. അപ്പൊ എന്ത് തന്നെയായാലും നമ്മുടെ ഭാഷയുടേതായാലും ഏത് കാര്യത്തിലായാലും അത് ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. കലാമണ്ഡലം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുമാണ്. അങ്ങനെ സാംസ്കാരിക രംഗത്തുള്ള കുറെ ആളുകൾ. സാംസ്കാരിക രംഗത്തിന് വേറൊരാളുണ്ട്. ആരാന്നറിയോ? ഒരു കുട്ടിക്കവി. ആരാ? മുറി മുണ്ടെടുത്തുണ്ട്. അറിയോ? കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയാം. അകാരം പണ്ടടയിലും അടയിലും അമ്മടമണിയിലും അങ്ങാടിയിലും അടുക്കള തല്ലിലും ഓടി നടന്നിട്ടറിയാനിൽ മേലേറിയെന്നില്ല. കുട്ടികൾക്ക് മനസ്സിലായില്ല? കുട്ടികൾക്ക് ഉണ്ട്. ഒന്നുകൂടി പറയാം. അകാരം പണ്ടടയിലും അടയിലും അമ്മടമടിയിലും അങ്ങാടിയിലും അടുക്കള തന്നിലും ഓടി നടന്നിട്ട് അരയാലിന്മേലേറിയിരുന്നിട്ട് അമ്പട ഞാനെന്ന് ഞെളിഞ്ഞില്ല. അങ്ങനെ കുറെ ആളുകൾ. അതൊക്കെയാണെങ്കിലും ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇതിനെക്കുറിച്ചല്ല, വസ്ത്രമാണ്. വസ്ത്രത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് പലർക്കും മേൽവസ്ത്രമില്ലായിരുന്നു. പിന്നെയാണ് തോർത്തുമുണ്ട് വന്നത്. തോർത്തുമുണ്ട് വന്നപ്പോഴാണ് ഒറ്റമുണ്ട് വന്നത്. പിന്നെ സെറ്റുമുണ്ട് വന്നത്. പിന്നെയാണ് 6 മീറ്റർ നീളമുള്ള ഒരു സാധനം ചുറ്റി വരിഞ്ഞ് ശരീരം മുഴുവൻ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. അതിനൊരു അനുജത്തി വന്നു. അതിന്റെ അനുജത്തിയാണ് ഹാഫ് സാരി അഥവാ ദാവണി. ഞാനൊക്കെ കോളേജ് പഠിക്കും. ഇപ്പൊ പെൺകുട്ടികൾ എന്റെ അടുത്ത് വന്ന് അയ്യോ ജയരാജ് അത് പറഞ്ഞിട്ട് അയ്യോ അവരോടൊന്നും പറഞ്ഞാ കേക്ക്. ഇപ്പൊ ഹാഫ് സാരിക്കും ഒരു കുഞ്ഞനിയത്തി വന്നു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആളുകളുടെ വേഷം. നല്ല വേഷം കേട്ടത്. അത് വന്ന കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ ഇത് പിഞ്ച് ചെയ്തുകൊണ്ട് അങ്ങനെ. പിന്നെ നമ്മുടെ ടി വിയിലെ പെൺകുട്ടികളെയൊക്കെ കണ്ടപ്പോഴാണ് തോന്നിയത് എന്തിനെ ഇറക്കിയിടുന്ന കഴുത്തിൽ ഇങ്ങനെ ഒരു ശങ്കരാഭരണം പോലെ ഇതങ്ങനെയാണ്. ഇപ്പൊ പെൺകുട്ടികൾ അതും മാറ്റി. ഇപ്പൊ പെൺകുട്ടികൾ കഴുത്തിലൂടെ രണ്ട് ഭാഗത്തും ഇട്ടുണ്ട്. കയ്യിൽ ഇതിങ്ങനെ കോർത്ത് തിരിച്ചുകൊണ്ടാണ് നടക്കുക. പിന്നെ ഇത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ചില പെൺകുട്ടികൾ ഇതുകൊണ്ട് ചിലത് മറയ്ക്കുന്ന കാണാം. അയാൾ പെശക കേട്ടോ. പിന്നെ ഇപ്പൊ കേരളത്തിന്റെ ദേശീയ കലാരൂപമായിരിക്കുന്ന എന്താ പറയുക സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികൾ ഇതിങ്ങനെ അരയിൽ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പൊ അടുത്ത നൂറ്റാണ്ടിൽ നൂറ്റാണ്ടിയമായതുകൊണ്ട് പറയാം, അടുത്ത നൂറ്റാണ്ടിൽ നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം ഒരു കൊളുത്തും ഉണ്ടാവുള്ളൂ എവിടെയെങ്കിലും, അതങ്ങ് വിട്ടാൽ. അതുപോലെയാണ് മുണ്ട്. നമ്മുടെ കാരണവന്മാർക്ക് മുണ്ട് എന്ന് പറഞ്ഞൊരു സാധനം മുറിമുണ്ട് ഉണ്ടായിരുന്നല്ലോ ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. അതായത് ഈ മുറിമുണ്ട് എന്ന് പറഞ്ഞ സാധനം മാക്സിമം, മുറിമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാളുടെ മുമ്പിലും ഇതാ ഇതും കൊടുക്കുക, ഏത് വലിയവന്റെ മുമ്പിലും കുമ്പിടാൻ എളുപ്പം. തമ്പ്രാൻ ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇൻഡസ്ട് ഇന്ത്യ കമ്പനി, എന്ത് കമ്പനിയാ, പല കമ്പനികൾ വന്നു നമ്മുടെ നാട്ടിൽ. കമ്പനി മുണ്ടുകൾ വന്നു, മൽമുണ്ടുകൾ വന്നു. മൽമൽ മുണ്ടുകൾ വന്നപ്പോഴാണ് ഇറക്കമുള്ള മുണ്ട്. സാധാരണക്കാർ ഒറ്റ മുണ്ട് കൊടുത്തു. നല്ല പണമുള്ള ആളുകൾ ഇറക്കമുള്ള ഡബിൾ മുണ്ടുകൾ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ മുണ്ട് വളച്ചുകൊടുക്കാൻ തുടങ്ങി സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെയാണ് 50s, 50s ചെറുപ്പക്കാർക്ക് ഇപ്പൊ എത്ര കാണും, ഒരു 70s കാണും. അവർ മുണ്ട് കൊടുക്കാൻ തുടങ്ങി വളരെ ചെറുതാക്കി. അതങ്ങനെ ബഹുമാന്യരായ ആളുകളെ കാണുമ്പോൾ 60s ചെറുപ്പക്കാർക്ക് തോന്നി അത്ര ഇറക്കി കൊടുക്കണ്ട, കുറച്ച് കയറ്റി കൊടുക്കാം. അതും ബഹുമാന്യരെ കണ്ടാലപ്പോ 70s ആരംഭത്തിൽ മുണ്ടുടുപ്പിട എങ്ങനെ അറിയോ, വീതിയിൽ കൃതാവ് വെച്ച് മുടി ചുരുട്ടി ചുരുട്ടി വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ എടുത്തുകൊണ്ട് വലത്തെ അറ്റത്തേക്ക് രട്ടപ്പിടി. ഇത് കണ്ടിട്ടുണ്ടോ? കണ്ടു കാണുന്നുണ്ട്. ഇങ്ങനെ അവര് നടപ്പിലേ ഒരു പ്രത്യേകതയുണ്ട്. ഇതാ ഇങ്ങനെ ഞാനൊക്കെ എന്റെയൊക്കെ കൗമാരകാലം എന്ന് പറഞ്ഞ ഒരു 79, 80, 81, 82 ഞാനൊക്കെ മുണ്ട് വളച്ചു കൊടുത്തിരുന്നത് അതിഗംഭീരാണ്. എങ്ങനെ അറിയോ, ഫുൾ ടൈം വെള്ളപ്പൊക്കത്തിൽ പെട്ടൊരു ഫീലിംഗ്. അത് മാത്രമല്ല മുണ്ടത് ഇങ്ങനെ കൊടുക്കല്ല, വെറുതെ അഴിക്കുക, വീണ്ടും എടുക്കുക, അഴിക്കുക, കൊടുക്കുക. എനിക്ക് ശേഷം വന്ന 85 ചെറുപ്പക്കാരെ മുണ്ട് കൊടുക്കുന്നു. അത് ഇങ്ങനെ എടുത്ത് ഒറ്റ കുത്താണ്. എങ്ങനെ
അപ്പോഴാണ് ഈ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തെ ഈ പുതു നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുള്ള ഇപ്പോഴത്തെ കൗമാരക്കാരുടെ മുണ്ടുടുപ്പ് എങ്ങനെയാണെന്ന് അറിയാമോ? ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിക്കൊട്ടി രക്തക്കൊട്ടി ഇവിടെ കാണും അതേ പ്രായക്കാരൊക്കെ, അല്ലെങ്കിൽ ഇത് കാണുന്നവരിലും ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ എടുത്ത് കൂട്ടിട്ടേ രക്തക്കുത്താണ്. വേറൊരു ഉദ്ദേശം കൊണ്ടല്ല അത് അങ്ങനെ ചെയ്യുന്നത് മാത്രം, വേറെ ഒന്നുമില്ല. അപ്പോ അടുത്ത നൂറ്റാണ്ടിൽ, ഈ നൂറ്റാണ്ടിൽ എനിക്ക് പറയാനുള്ള അടുത്ത നൂറ്റാണ്ടിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് മുണ്ടേ ഉണ്ടാവില്ല. എന്താ എല്ലാവരും ബർമുഡ. പിന്നെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്താ, ഈ നൂറ്റാണ്ടിലാണ് നമ്മൾ, കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ ചെരുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കുട്ടികൾ ഇപ്പൊ ചെരുപ്പ് പഠിച്ചു വെച്ചിരിക്കും. എല്ലാവർക്കും ജനിച്ച ഉടനെ കുട്ടികളോട് അമ്മമാര് പറയും, മക്കളെ ചെരുപ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ചെരുപ്പ് ഏറ്റവും വില കൂടിയ സാധനമാണ് ഇപ്പൊ. പിന്നെ കുട, ഇത് രണ്ടും എന്തിനാ ഉപയോഗിക്കുന്ന അറിയോ? എറിയാൻ. ഷോ ബോറാണെങ്കിൽ ഉടനെ ചെരുപ്പ് വരും, ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് ഇങ്ങോട്ട് കുടകളും അയക്കുന്നതിന് മുമ്പ് തൽക്കാലം ഇവിടെ ഈ നൂറ്റാണ്ടിയത്തിന്റെ ഒരു ഘട്ടത്തിൽ നിർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ദൃശ്യങ്ങളുണ്ട്, ചലിക്കുന്ന ദൃശ്യങ്ങളുമായി മറ്റൊരിക്കൽ വീണ്ടും കാണാം. നമസ്കാരം.